എല്ലാവർക്കും നമസ്കാരം. ദേവി മഹാത്മ്യം എവിടെയുണ്ടോ അവിടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകില്ല എന്നാണ് ചൊല്ല്. അതിൽ സുരഥൻ എന്ന രാജാവും സമാധി എന്ന വൈശ്യനും, അതായത് വ്യാപാരി, ഒരു കാട്ടിൽ വച്ച് കണ്ടുമുട്ടി. ദുഃഖികളായ അവർ ഇരുവരും കൂടി ജ്ഞാനിയും വിദ്വാനുമായ സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ഒരു വലിയ പ്രയാസം അദ്ദേഹത്തോട് അവർ പറയാൻ തുടങ്ങി. തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പരാജയത്തിൽ അതുവരെ തങ്ങളുടെ എന്ന് കരുതിയവർ, അതായത് ഭാര്യ, സന്തതികൾ, സഹോദരങ്ങൾ, ഭൃത്യർ, തങ്ങളെ നിഷ്കരുണം ഉപേക്ഷിച്ചു എന്നവർ പറഞ്ഞു. എന്നിട്ടും അവരോടുള്ള തങ്ങളുടെ മമത ഒട്ടും കുറയുന്നില്ല എന്ന് മാത്രമല്ല, സദാ അവരെക്കുറിച്ചുള്ള ചിന്തയുമാണ്. ആ വൈശ്യൻ മഹർഷിയോട് ചോദിക്കുന്നു, ഹേ മഹാത്മൻ, സ്വജനങ്ങൾ എൻ്റെ ധനം മുഴുവൻ തട്ടിയെടുത്ത് എന്നെ ആട്ടിയോടിച്ചു, പുത്രന്മാരും ഉപേക്ഷിച്ചു. പുത്രബന്ധുജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടും എനിക്ക് അവരോടുള്ള സ്നേഹം കുറയുന്നില്ല. ഞാൻ എന്തു ചെയ്യും എന്ന് ശ്രീമദ് ഭാഗവതം ഇങ്ങനെയാണ് പറയുന്നത്: ഭാര്യ, പുത്രൻ, ധനം, ഗൃഹം എന്നിവ ഉപേക്ഷിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് സുഖമുണ്ടാവും എന്ന്. അവരിലുള്ള മമത, അതായത് എൻ്റെ എന്ന തോന്നൽ ഇല്ലാതാക്കൂ എന്നാണ് ഇതിനർത്ഥം. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ധർമ്മം തന്നെ. എന്നാൽ അത് മാത്രമാണ് ജീവിതം എന്ന് വന്നാൽ ദുഃഖം മാത്രമേ ശേഷിക്കൂ. ആ ദുഃഖം ഇല്ലാതാകണം. അതിന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവാണ് വേണ്ടത്. ജ്ഞാനികൾ, അറിവുള്ളവർ മോഹിക്കില്ല. മോഹമുണ്ടായാൽ ജ്ഞാനവും ഉണ്ടാകില്ല. ജ്ഞാനം എല്ലാ ജന്തുക്കൾക്കുമുണ്ട്. എന്നാൽ അത് ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണെന്ന് മാത്രം. ഭക്ഷണം, ഉറക്കം, സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നിവ തന്നെ വിഷയങ്ങൾ. ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകുമ്പോഴേ മനുഷ്യനാകൂ. വിഷയജ്ഞാനമുണ്ടായതുകൊണ്ട് ദുഃഖനിവൃത്തി ഉണ്ടാകുന്നില്ല. മനുഷ്യൻ മൂഢനല്ലോ എന്നാണെങ്കിൽ പുത്രന്മാരോട് ആസക്തിയുള്ളവരാകുന്നു. ലോഭാനു പ്രത്യുപകാരയാച്ച എന്ന് ദേവി മഹാത്മ്യം പറയുന്നു. അതായത് പുത്രൻ്റെ സഹായത്തോടെ ധാരാളം സ്വത്ത് സമ്പാദിക്കാമെന്നും വാർദ്ധക്യത്തിൽ തന്നെ പരിരക്ഷിക്കും എന്ന കാരണവും കൊണ്ട് നാമേവരും മക്കളിൽ സ്നേഹപരവശരായിരിക്കുന്നു. എന്നാൽ അത് മോഹം മാത്രമാണ്. ആ മോഹമുണ്ടാകുന്നത് ആ മഹാമായയുടെ പ്രഭാവത്തിലാണ്. ആ പ്രഭാവത്താൽ സകല പ്രാണികളും മമതച്ചുഴിയാകുന്ന മോഹഗർത്തത്തിൽ വീഴ്ത്തപ്പെട്ടിരിക്കുന്നു. മോഹമെന്നാൽ കിട്ടിയതിൽ അതൃപ്തിയും കിട്ടാത്തതിൽ ആഗ്രഹവും തന്നെ. ഈ ഭ്രമമാണ് ചുഴി. ആത്മാവിൻ്റെ ഉപാധിയായ ദേഹാദികളാകുന്ന സംസാരത്തിൻ്റെ പാലനത്തിന് വേണ്ടിയാണ് ആ മഹാമായ സകലരെയും മോഹിപ്പിച്ചു വച്ചിരിക്കുന്നത്. സാക്ഷാൽ മഹാവിഷ്ണുവിനെ പോലും മോഹിപ്പിച്ചു. നിദ്രയ്ക്ക്, അതായത് യോഗനിദ്രയ്ക്ക് അധീനപ്പെടുത്തുന്ന ഈ മഹാമായയാൽ കേവലം ഈ ലോകം മോഹിക്കപ്പെട്ടതിൽ അത്ഭുതമില്ല. ആ മായയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ആ മായയെ തന്നെ ശരണം പ്രാപിക്കുകയേ വഴിയുള്ളൂ. അതാണ് നവരാത്രി. പൂജയിൽ ദേവിയെ ഓരോ മൂർത്തികളായി സങ്കൽപ്പിച്ച് അവസാനം എല്ലാം ഒന്നു തന്നെയെന്ന് മനസ്സിലാക്കി സാക്ഷാൽ പരാശക്തിയെ സരസ്വതി രൂപത്തിൽ ആണ് ഉപാസിക്കുന്നത്. വിദ്യയാകുമ്പോൾ മോഹം, ഭ്രമം ഇല്ലാതാകുന്നു. അതിന് വിദ്യാസ്വരൂപിണിയെ തന്നെ ഭജിക്കുക. ആപതി കിം കരണീയം, ആപത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? സ്മരണീയം ചരണയുഗളം അംബായാഹ, അംബികയുടെ, അതായത് ദേവിയുടെ, അതായത് അമ്മയുടെ പാദങ്ങളെ ശരണം പ്രാപിക്കുക തന്നെ. അതിനാൽ ഈ നവരാത്രി കാലത്ത് ഈ തത്വങ്ങളൊക്കെ ഓർമ്മയിൽ കൊണ്ടുവന്ന് ദേവിയെ
നമുക്കെല്ലാവർക്കും കൂടി ആരാധിക്കാം. ദേവിയുടെ അനുഗ്രഹാശസ്സുകൾ എല്ലാ ഭക്തരിലും വേണ്ടുവോളം ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.